ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഏലിയ ശ്ലീഹ മൂശക്കാലം നാലാം ഞായറാഴ്ച, വിശുദ്ധ കുരിശിൻ്റെ തിരുനാളിന് ശേഷം ഉള്ള ശ്ലീഹ ഒന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ, അതുപോലെ തന്നെ മറ്റ് വായനകളിലും കുരിശിനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10:34-42 ഭാഗങ്ങൾ നമുക്കറിയാം. ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് നൽകുന്ന ശിക്ഷണം, ആഹ്വാനം, അവസാന ഭാഗത്ത് ശിഷ്യന്മാർക്ക് നൽകുന്ന മിഷണറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മിഷൻ പ്രേക്ഷിത ദൗത്യം അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്താണ് യഥാർത്ഥത്തിലുള്ള മഹാപ്രേക്ഷിത ദൗത്യം. ഇതൊരു ലിറ്റിൽ കമ്മീഷൻ, ചെറുതായ ലഘുവായ ഒരു നിയോഗ പ്രേക്ഷിത നിയോഗം. അതിൻ്റെ അവസാനം 34 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ശ്ലീഹന്മാരെ കർത്താവ് യാഥാർത്ഥ്യത്തിലേക്ക് പരിശീലിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈശോയുടെ സുവിശേഷത്തെ എങ്ങനെയാണ് ലോകം സ്വീകരിക്കുക, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വരാനിരിക്കുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീങ്ങുവാൻ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്ന ഭാഗമാണിത്. 34 വാക്യത്തിൽ ഈ ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്, സമാധാനമല്ല വാൾ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വാളുകൊണ്ട് യുദ്ധം ചെയ്ത് മതപ്രചാരണം നടത്തുവാൻ കർത്താവ് ആഹ്വാനം ചെയ്തെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല, വാൾ അതിൻ്റെ ഉറയിലിടുക എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. ഈ വാൾ എന്താണ്? ഈ വാൾ വാസ്തവത്തിൽ വിശുദ്ധ സുവിശേഷം 2:35 പറയുന്ന ഒരു വാൾ നിൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറുമെന്ന് മാതാവിനോട് പറയുന്ന ആ വാളാണ്. അത് വേദനയുടെ, സഹനത്തിൻ്റെ വാളാണ്. ഞാൻ കൊണ്ടുവരുന്നത് ഈ വാൾ കൊണ്ട് ഛേദിക്കുന്നത് പോലെ സുവിശേഷം കടന്നു വരുന്നിടത്ത് വലിയ ഒരു ഛേദനമുണ്ടാവുകയാണ്, ഒരു വിഭാഗീയതയുണ്ടാകും, വിഭജനമുണ്ടാകും. സുവിശേഷത്തെ സ്വീകരിക്കുന്നവർ, സ്വീകരിക്കാത്തവർ. ഒരു കുടുംബത്തിൽ തന്നെ പിതാവ് സ്വീകരിക്കുന്നു, മാതാവ് തിരസ്കരിക്കുന്നു, അല്ലെങ്കിൽ മാതാവ് സ്വീകരിക്കുന്നു, പിതാവ് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോയുടെ സുവിശേഷം സ്വീകരിച്ച് വിശ്വസിക്കുന്നവർ കാണും ഒരു കുടുംബത്തിൽ, വിശ്വസിക്കാത്തവരും കാണും. ഒരു കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. 36 വാക്യം വളരെ പ്രധാനപ്പെട്ട, ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അടുത്ത് നിൽക്കുന്നവർ പതിയിരിക്കും ശത്രുക്കളായി എന്ന് ഈശോ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു ശിഷ്യൻ എങ്ങനെയാണ് തൻ്റെ ദൗത്യം നിർവഹിക്കേണ്ടത്? ശിഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഏത് കാര്യത്തിലാണ്? നമുക്കറിയാം, കർത്താവ് സമാധാനം പ്രഘോഷിച്ചു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ലോകം തരുന്നതുപോലെയുള്ളതല്ല, യോഹന്നാൻ 14:27 പറയുന്നുണ്ട്. ആ സമാധാനത്തെ വിരുദ്ധമായൊരു കാര്യമല്ല കർത്താവ് പറയുന്നത്, മറിച്ച് ആ സമാധാനം, ഞാൻ തരുന്ന സമാധാനം, അത് സ്വീകരിക്കണം, എന്ത് ചെയ്യണം എന്ന് കർത്താവ് പറയുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ് 37 അവസാനത്തിൽ, എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നെക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ഈശോ പറയുന്നത് പരമാവധി സ്നേഹം, മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കണം എന്നല്ല, അവരെക്കാളധികമായി സ്നേഹം. ഇപ്പോൾ ഗുരുവിനോട് ഉള്ള ആത്മത്യാഗം നിറഞ്ഞ സ്നേഹം, മുഴുവൻ കൊടുക്കാൻ തയ്യാറാകുന്ന സ്നേഹം, ഏറ്റവും അധികം സ്നേഹം. എന്നിട്ട് കർത്താവ് ഒരുപടിയോട് കൂട്ടി പറയുകയാണ് 28 വാക്യത്തിൽ, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ഈശോയുടെ സുവിശേഷം കുരിശിൻ്റെ സുവിശേഷമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ ഭോഷത്വമാണ് വിജാതിയർ വിജ്ഞാനം അന്വേഷിക്കുന്നു, വിജ്ഞാനികൾക്ക് ഭോഷത്വമാണ്. യൂതന്മാരാകട്ടെ അടയാളങ്ങൾ അന്വേഷിക്കുന്നു, അവർക്ക് അത് അവർക്കും ഒരു ഇടർച്ചയാണ്. യഥാർത്ഥത്തിൽ കുരിശ് രക്ഷ പ്രാപിക്കുന്നവർക്ക് വലിയ ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, അക്ഷരാർത്ഥത്തിൽ റോമൻ നിയമം അനുസരിച്ച്, റോമൻ പൗരന്മാരെ കുരിശിലേറ്റാൻ നിയമമില്ല, അവർക്ക് അവരെ കുരി അത് താഴ്ന്നവർക്കുള്ള ശിക്ഷയാണ് കുരിശിൽ മരണം. അപ്പോൾ കുരിശിൽ മരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ കുരിശിൻ്റെ കുറുകെയുള്ള ഭാഗം തോളിൽ ചുമന്നുകൊണ്ട് പോകണം.
ആ ഭാരം വഹിച്ചു കൊണ്ടുപോകണം. ഈശോ അങ്ങനെ കൊണ്ടുപോയി നമുക്കറിയാം. അങ്ങനെ സ്വന്തം കുരിശെടു തന്നെ അനുഗമിക്കുക. അപ്പോൾ ഈശോയുടെ സുവിശേഷത്തിൻ്റെ കാതൽ അതാണ്. ഒരു പ്രോസ്പെരിറ്റി പ്രീച്ചിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ഈശോയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ സമ്പത്ത് കുമിഞ്ഞുകൂടും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, എല്ലാം സ്വതന്ത്രമായ സന്തോഷകരമായ ശാന്തമായ ജീവിതം. അങ്ങനെയുള്ള പ്രോസ്പെരിറ്റി അല്ല കർത്താവ് പ്രസംഗിക്കുന്നത്, മറിച്ച് ഈ സുവിശേഷത്തിൻ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികൾ കുരിശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണം. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവൻ്റെ ജീവിത ഭാരങ്ങളുടെ കുരിശ് കാണും, സഹനങ്ങളുടെ കുരിശ് കാണും, പ്രിയപ്പെട്ടവരുടെ വേർപാടുകളുടെ മാറാ രോഗത്തിൻ്റെ തീരാവേദനകൾ കുരിശുകൾ, ഇതെല്ലാം അത് മാറ്റിവെച്ചൊരു ജീവിതമില്ല. കുരിശില്ലാതെ കിരീടമില്ല. കുരിശ് സഹനങ്ങൾ, അത് ഉത്തരവാദിത്തങ്ങളുടെ സഹനങ്ങളാകാം, ഉറ്റവരുടെ സ്നേഹക്കുറവാകാം, പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ. സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളാകാം, ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന അവർ തിരസ്കരണങ്ങളാകാം, ഇതെല്ലാം കുരിശുകളാണ്. സ്നാപയോവൻ ഞാൻ സ്വീകരിച്ച അങ്ങനെയാണല്ലോ, അവർ കുരിശ് സ്വീകരിച്ചു. അപ്പോൾ ഈശോയുടെ സന്ദേശം സ്വീകരിച്ച് അത് പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് കുരിശ് വഹിക്കലാണ്. അങ്ങനെ കർത്താവ് അനുദിനം നമുക്ക് വഹിക്കുവാൻ കുരിശുകളുണ്ട്. അനുദിനം വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടതുണ്ട്. ജീവിത ആയോധനത്തിൻ്റെ വെല്ലുവിളികൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വെല്ലുവിളികൾ, തിന്മയുടെ ശക്തികളുടെ കടന്നാക്രമണങ്ങൾ, ഇതിനെയെല്ലാം നേരിടണം. അങ്ങനെ സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. അപ്പോൾ ഈശോയെ പ്രതി ഈ കുരിശ് വഹിച്ച് ജീവിക്കുമ്പോൾ അവൻ സ്വന്തം ജീവൻ കണ്ടെത്തും. അങ്ങനെ അവൻ ജീവനുള്ളവനായി മാറുകയാണ്. അപ്പോൾ ഈശോ നൽകുന്ന ആ സന്ദേശം, കുരിശിൻ്റെ ആ സന്ദേശം, പക്ഷേ ആ കുരിശ് നമുക്ക് നൽകുന്നത് നിത്യമായ സമാധാനമാണ്. കുരിശിൻ്റെ റിസൾട്ട് ഉയർപ്പാണ്. ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവിൻ്റെ ജീവനാണ്. ജീവൻ കർത്താവ് നൽകുന്നു. തുടർന്ന് ഈശോ പറയുകയാണ്, നിങ്ങൾ ശിഷ്യന്മാരെ, നിങ്ങൾ പ്രവാചകന്മാരെന്നതുപോലെ നിങ്ങൾ ചെല്ലുമ്പോൾ പ്രവാചകനെ ആയി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രതിഫലം ലഭിക്കും. എന്നിട്ട് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവന്, ചെറിയവരെന്ന് പറയുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ പാവപ്പെട്ടവരാണ്, ഈ ചെറിയിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ, ഇപ്പം ഈശോയുടെ ശിഷ്യന്മാരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും. ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഒരു പാത്രം പച്ചവെള്ളം കൊടുക്കുമ്പോൾ ഈശോ, നമുക്കറിയാം ഈശോ ചെയ്ത വലിയ അത്ഭുതമാണ് വെള്ളം വീഞ്ഞാക്കി മാറ്റി. അതിലും വലിയൊരു അത്ഭുതമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം പച്ചവെള്ളം തന്നാൽ, ആ ഒരു പാത്രം പച്ചവെള്ളം നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ പ്രതിഫലത്തിന് തുല്യമാണ്. നിങ്ങൾക്ക് സ്വർഗരാജ്യമാണ് പ്രതിഫലം ലഭിക്കുന്നത്. അങ്ങനെ ഈശോയുടെ ശിഷ്യന്മാരെ സ്വീകരിക്കുന്നവർക്ക് ഹോസ്പിറ്റാലിറ്റി ക്രിസ്തീയ സഭയുടെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വലിയൊരു സുഹൃതമാണ്. ശിഷ്യന്മാരെ സ്വീകരിക്കുക. അങ്ങനെ കർത്താവ് അന്യ നാടുകളിൽ ചെല്ലുമ്പോൾ, അപരിചിതമായ മേഖലകളിൽ ചെല്ലുമ്പോൾ അവരെ സ്വന്തമായി സ്വീകരിച്ച് അവർക്കാവശ്യമായ എല്ലാം ചെയ്യുന്നു. അങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചത്. മനുഷ്യൻ്റെ ഹോസ്പിറ്റാലിറ്റിയിൽ, അവൻ്റെ ആ ജനറോസിറ്റി, അവൻ്റെ ഔദാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നീങ്ങുവാൻ ഈശോ പറയുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും തരുന്നവർക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് വെല്ലുവിളികളുള്ള ലോകമാണെന്ന് കാണിച്ചു കൊടുക്കുന്നു, അതേസമയം തന്നെ സ്വർഗത്തിൻ്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയാണ്. ഈശോയുടെ ഈ കുരിശിൻ്റെ ആ സന്ദേശം, ഈശോയെ ഏറ്റവും അധികം സ്നേഹിക്കുക എന്നുള്ള ആ സന്ദേശമാണ് നൽകുന്നത്. ഇന്നത്തെ ലേഖനത്തിൽ, കലാത്തി ലേഖനത്തിൽ പറയുന്നുണ്ട്, അവിടെ പരിശുദ്ധ പറയുകയാണ്, പരിച്ഛേദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പരിച്ഛേദനമോ അവിവിച്ഛേദനമോ അല്ല പ്രധാനപ്പെട്ട കാര്യം, മറിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈശോയുടെ കുരിശല്ലാതെ മറ്റൊന്നിലും എനിക്ക് മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ അവനെപ്രതി ലോകമെനിക്കും, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ
പറയുന്നത് എന്താണ്? എന്നെ കുരിശിടത്തിനെ അനുഗമിക്കുവാനാണ് പറയുന്നത്. 38-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് അനുഗമിക്കുന്നതിന് അപ്പുറം ഒരു പടികൂടെ കടന്ന് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകമെനിക്കും ഞാൻ അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ കുരിശിലുമായി താതാത്മ്യപ്പെട്ട ഒരു ജീവിതം. ഏറ്റവും വലിയ കാര്യം എന്താണ്? ഏറ്റവും വലിയ കാര്യം 37-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഈശോയെ സർവോപരി സ്നേഹിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും വലിയ സ്നേഹം അതാണ്, ഏറ്റവും വലിയ സമർപ്പണം ഗുരുനാഥനോടുള്ള സമർപ്പണമാണ്. അതുതന്നെയാണ് പൗലോസ് പറയുന്നത് ഏറ്റവും 15-ാം വാക്യം ഗലാത്തിയ 6:15, ഒരു പുതിയ സൃഷ്ടിയാകുക, അതാണ് ഏറ്റവും വലിയ കാര്യം. പരിച്ഛേദനമോ അരിപരിച്ഛേദനമോ അല്ല, ഈ പുതിയ സൃഷ്ടിയാകുന്ന എങ്ങനെയാണ്? ബോൺ അഗെയിൻ. മാമോദീസയിലൂടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ആ മഹത്വത്തിൽ പങ്കുചേരുക, ഈശോയുടെ വിശ്വയുടെ പീഡാനുഭവത്തിലും മരണത്തിലും പങ്കുചേർന്ന് അങ്ങനെയുള്ള ഒരു പുതിയ സൃഷ്ടിയാകുക എന്നുള്ള സൂചനയാണ് പൗലോസ് നൽകുന്നത്. അങ്ങനെ മാമോദീസ എന്ന് പറയുന്നതിൻ്റെ വസ്തു ഒരു അടയാളം സ്വീകരിക്കലാണ്. സ്ഫാർഗിഹ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ മുദ്ര സ്വീകരിക്കുക. സുറിയാനിയിലാണെങ്കിൽ റൂസ്മ, കർത്താവിൻ്റെ അടയാളം സ്വീകരിക്കുക. മാർക്ക് ഓഫ് ഓണർഷിപ്പ് എന്നാണ് പറയുന്നത്, കർത്താവിൻ്റെ സ്വന്തമായി മാറുകയാണ്. നമ്മൾ കുർബാനയിൽ 4-ാം ഗഹന്തായിൽ പറയുന്നത് ഇതാണല്ലോ, മാമോദീസയുടെ അടയാളത്താൽ മുദ്രിതരായവർ. അങ്ങനെ മാമോദീസയാൽ അടയാളപ്പെടുത്തുന്ന പ്രീ ബാപ്റ്റിസ്മൽ അനോയിൻറ്റിങ് എന്ന് പറയും. മാമോദീസ വെള്ളം മുങ്ങുന്നതിന് മുമ്പ് ശരീരം മുഴുവനും ഇങ്ങനെ പൂശുന്ന കർമ്മമുണ്ടായിരുന്നു, അതാണ്. അങ്ങനെ കർത്താവിനാൽ അടയാളപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുന്നത് എൻ്റെ ശരീരത്തിൽ, 17-ാം അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ശരീരത്തിൽ ഈശോമിശിഹായുടെ അടയാളം ആണ് സ്ഫാർഗിസ് റൂസ്മ ഞാൻ ധരിച്ചിരിക്കുന്നു. ഈശോയുടെ മുറിവടയാളങ്ങൾ ഞാൻ ധരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അടയാളം, കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളം, കർത്താവിൻ്റെ മുറിവിൻ്റെ അടയാളം തന്നെയാണ്, കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമാണ്, ഒരിക്കലും മാഞ്ഞു പോകാത്ത മുദ്രയാണ്. അതാണ് സ്ഫാർഗിസ് എന്ന് പറയുന്ന കാരണം. അതാണ് റുഷ്മ എന്ന് പറഞ്ഞാൽ ഇൻഗ്രെയിൻ ചെയ്യുക, ഇൻസ്ക്രൈബ് ചെയ്യുക, ചാപ്പ കുത്തുക എന്ന് പറയുന്നത് പോലെ വളരെ മാഞ്ഞു പോകാത്ത അടയാളം കർത്താവ് നൽകുകയാണ്. അങ്ങനെ ഈശോമിശിഹായുടെ അടയാളം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഈശോയുടെ സ്വന്തം. അങ്ങനെ കർത്താവുമായി താതാത്മ്യപ്പെട്ട ഒരു ശിഷ്യത്വമാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. ഈ അടയാളത്താലാണ് പഴയ നിയമത്തിൽ അടയാളങ്ങൾ മുൻകൂട്ടി നമ്മൾ കാണുകയാണ്. ഈ അടയാളത്താൽ ഞാൻ എൻ്റെ ജനത്തെ വിളിച്ചു കൂട്ടും. സക്കറിയ 10-ാം അധ്യായം, നമുക്കറിയാം സക്കറിയയുടെ 9-ാം അധ്യായത്തിലാണല്ലോ രാജാവ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് വരും ഈശോയെക്കുറിച്ചുള്ള പ്രവചനം. അതുകൊണ്ട് ഈ യഹൂദ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ ഈജിപ്തിൽ നിന്നും ഈ അസീറയിൽ നിന്നുമെല്ലാം ഞാൻ എൻ്റെ അടയാളം നൽകി വിളിച്ചു കൂട്ടും. അത് ഈശോയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഈശോ നൽകുന്ന അടയാളം, രക്ഷയുടെ കുരിശിൻ്റെ അടയാളം മുൻകൂട്ടി പ്രവചിക്കുന്ന ഭാഗമാണ് 2-ാം വായനയിൽ നമ്മൾ കാണുന്നത്. 1-ാം വായനയിൽ നമുക്ക് സുപരിചിതമായ സംഖ്യയുടെ പുസ്തകം 21:1-9 അവർ യാത്ര ചെയ്യുമ്പോൾ, ഹോർമലയിൽ നിന്നും ചെങ്കടലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യഹൂദ ജനതകൾ ഈശോയ്ക്കെതിരായി പെറുപെറുക്കുകയാണ്, ഈ മോശയ്ക്കെതിരായി പെറുപെറുക്കുകയാണ്. ഞങ്ങൾക്ക് വെള്ളമില്ല, അപ്പവുമില്ല. 6-ാം വാക്യം, സംഖ്യ 21:6, വില കുറഞ്ഞ ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. ഏതാണ്? സ്വർഗത്തിൽ നിന്ന് വീണ് വന്ന ആ മന്ന കൊടുത്തിട്ട് പോലും അത് വില കുറഞ്ഞതാണ്, രുചി പോയി. അപ്പോൾ ദൈവം കോപിച്ചു, ഉഗ്രകോപമുണ്ടായി, ആഗ്നേയ സർപ്പത്തെ അയച്ചു. ആ സർപ്പം മരുഭൂമിയിലെ പാമ്പുകൾ, വിഷപ്പാമ്പുകൾ, അങ്ങനെയുള്ള പാമ്പുകൾ അതിൻ്റെ ആക്രമണമേറ്റ് ഒത്തിരി പേര് മരിച്ചു വീണു. അപ്പോൾ മോശയ്ക്ക് കൊടുത്ത ഒരടയാളമാണ് വടിയിൽ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തുക. അതിനെ നോക്കുന്നവർ, സർപ്പദർശനം ഏറ്റവർ അതിനെ നോക്കിയാൽ രക്ഷ പ്രാപിക്കും. അങ്ങനെ ഈ അടയാളം ഈശോ തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ 3:14, മനുഷ്യപുത്രനും മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അത് ആരുടെ അടയാളമാണ്? ആരെ നോക്കിയപ്പോഴാണ് രക്ഷ പ്രാപിച്ചത്? ഈശോയെ നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചതിൻ്റെ അർത്ഥം കുരിശിൻ്റെ പ്രതീകമായിരുന്നു. ഇന്നും നമുക്ക് കാണാൻ കഴിയും നെബോ മല, മോശ അവസാനം കാനാദേശം കണ്ട മലയുടെ മുകളിൽ വലിയ ഒരു പെടുകൂറ്റൻ ഈ പിത്തള സർപ്പത്തിൻ്റെ ഒരു രൂപം കാണാൻ സാധിക്കും. അവിടെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഇത് ഈശോയുടെ പ്രതീകമാണ്. അതിൽ നോക്കിയവർ രക്ഷ പ്രാപിച്ചു. BC 6 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടതാണ് സംഖ്യ എന്ന പുസ്തകം. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഗ്രീക്ക് ദേവൻ്റെ ഒരു
ഒരു കഥയുണ്ട്. അസ്ക്ലേപ്പിയസ് ദേവൻ, ആ ദേവൻ്റെ ഒരു ചിഹ്നമാണ് റോഡ് ഓഫ് അസ്ക്ലേപ്പിയസ്, ഒരു വടിയിൽ സർപ്പങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. ഇന്ന് നമുക്കറിയാം മെഡിസിൻ്റെ, മെഡിക്കൽ ഫീൽഡിൻ്റെ ചിത്രം അതാണ്, ഹീലിംഗ്. അത് നോക്കുമ്പോൾ രക്ഷ കെട്ടും. ഇത് പഴയ നിയമത്തിലെ ഈ സംഭവങ്ങളുമായിട്ടൊക്കെയുള്ള താരതമ്യം അവിടെ കാണാൻ കഴിയും. ഇത് ഈ വടിയിൽ ഉയർത്തപ്പെട്ട സർപ്പം ഈശോയുടെ കുരിശിൻ്റെ പ്രതീകമാണ്, ഈശോയുടെ പ്രതീകമാണ്. സർപ്പം ദർശനം കേൾക്കുമ്പോൾ ആളുകൾ മരിച്ചു വീഴും, പക്ഷേ അതേ സർപ്പത്തിൻ്റെ വിഷത്തിൽ നിന്നാണ് ഈ ആൻറ്റിവനം വിഷത്തിന് പ്രതിരോധം ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ ഈ കർത്താവ് ഈശോമിശിഹ കുരിശിൽ മരിച്ചുകൊണ്ട് പാപത്തിൻ്റെ ആൻറ്റിവനം ഉണ്ടാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ കുരിശിനെ നോക്കുമ്പോൾ രക്ഷ ലഭിക്കുന്നു എന്നുള്ള വലിയ സന്ദേശം ഒന്നാമത്തെ വായനയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സ്ലീവായുടെ ഈ കാലത്ത്, സ്ലീവ കാലത്ത് സ്ലീവ നമ്മൾ ധരിക്കുന്നു, ലോകത്തിൽ മുഴുവനും സ്ലീവയുടെ അടയാളങ്ങൾ നമ്മൾ വഹിക്കുന്നു. അതിൻ്റെ എല്ലാം ആന്തരികമായ അർത്ഥം കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെടുക, കർത്താവിനെ സർവോപരി സ്നേഹിക്കുക, ഞാൻ ലോകത്തിനും ലോകമെനിക്കും കർത്താവിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൻ്റെ അടയാളങ്ങൾ ഞാൻ ധരിച്ചിരിക്കുന്നു. അങ്ങനെ കർത്താവിനോടുള്ള വലിയ സ്നേഹത്തിൽ ജീവിക്കുവാനും ആ സ്നേഹത്തിൻ്റെ സാക്ഷ്യം നൽകുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.